ഒരു കാര്യം ശ്രദ്ധിക്കുക, ലോകത്തിൽ നിന്ന് വരവെളിപ്പെടാത്ത ഒരു പുത്തര മിഷനത്തിന് വേണ്ടിയാണ് ദൈവം ഈ സകലത്തിനും വഴിയിലൂടെ നമ്മളെ നയിക്കുന്നത്. ഓർക്കുക, കർത്താവിൽ വാത്സല്യമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിൽ നവമായ ഒരു അഭിഷേകത്തിന് വേണ്ടി ഞാൻ നിങ്ങളും കാത്തിരിക്കുന്ന കാലഘട്ടമാണിത്. പന്തപുസ്തകയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന നമുക്ക് ആത്മാവിൽ ഒരു പുതുജീവൻ പ്രാപിക്കാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനകളും പരിത്യാഗങ്ങളും അതിനുവേണ്ടിയുള്ള വചന പഠനങ്ങളും ഒക്കെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങളിൽ അങ്ങനെ ഒരു സാഹചര്യം ഈ കാലഘട്ടത്തിൽ കർത്താവ് ഒരുക്കി തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. പരിശുദ്ധാത്മാവ് നമ്മുടെ മേലുണ്ട്. കെട്ടുപോകാത്തൊരഗ്നി, മാറിപ്പോകാത്തൊരു അഭിഷേകം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഈ അഭിഷേകത്തിലാണ് ഞാനും നിങ്ങൾ ജീവിക്കുന്നത് എന്ന് ഓർക്കണം. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച്, ആത്മാവിൽ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയ ഒരു വ്യക്തിയെ സംബന്ധിച്ച് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പ്രത്യേകത അദ്ദേഹത്തിൻ്റെ ആത്മീയ ജീവിതത്തിൽ ഉണ്ടാകും. ആ പ്രത്യേകത ഇതാണ്, അദ്ദേഹത്തെ നിരാശ എന്ന് പറയുന്ന സംഗതി ലവലേശം തീണ്ടുകയില്ല. രോഗം വന്നോട്ടെ, പ്രയാസം വന്നോട്ടെ, ശുശ്രൂഷയ്ക്ക് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിക്കൊള്ളട്ടെ, ദാരിദ്ര്യവും ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ഉണ്ടായിക്കൊള്ളട്ടെ, എന്നാൽ മനസ്സെപ്പോഴും ആത്മാവിൽ ആനന്ദിച്ചുകൊണ്ടിരിക്കും. അതുപോലെ ആത്മാവിൽ ആനന്ദിക്കാൻ കഴിവുള്ള, ഏത് സാഹചര്യത്തെയും നേരിടാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരഭിഷേകമാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത് എന്ന തിരിച്ചറിവ് ഈ കാലഘട്ടത്തിൽ ഓരോ വിശ്വാസികൾക്കും വേണം. അത് ശുശ്രൂഷ ചെയ്യുന്നവർക്ക് മാത്രമല്ല, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഇത് അനിവാര്യമാണ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അതാണ് റോമാലേഖനം 5:5 നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. ആത്മാവിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിയിൽ നിരന്തരം കുടികൊണ്ട് വളരുന്ന ഒരു 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 വിശ്വാസ ചൈതന്യമാണ് പ്രത്യാശ എന്ന് പറയുന്നത്. അത് ദൈവാത്മാവിൽ നിറഞ്ഞ് ജീവിക്കുന്ന, ആത്മാവിൽ നയിക്കപ്പെടുന്ന വ്യക്തിയുടെ ഒരു പ്രത്യേകതയാണ്. നമുക്ക് നമ്മുടെ സഭാപിതാക്കന്മാരിലും വിശുദ്ധരിലും രക്തസാക്ഷികളിലും ഒക്കെ ഇത് കാണാനായിട്ട് സാധിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിയവരോ അല്ലെങ്കിൽ വിശ്വാസം സ്വീകരിച്ചവരോ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. അത് സഭയുടെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരുപാട് മേഖലകളിൽ അവർ തകർക്കപ്പെട്ടിട്ടുണ്ട്, അവരുടെ ജീവിതത്തിൽ വേദനകൾ ഉണ്ടായിട്ടുണ്ട്, ദുഃഖങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അവിടെയെല്ലാം അവരെ മുമ്പോട്ട് നയിച്ചത് അവരുടെ ഉള്ളിൽ വസിക്കുന്ന ഈ ആത്മാവിൻ്റെ ബലമാണ്. പ്രൈസ് ദ ലോർഡ്. ആത്മാവിൻ്റെ ശക്തിയാണ്. ആത്മാവ് എന്താണ് അവരിൽ പ്രധാനമായിട്ടും ഉണർത്തിയത്? പ്രത്യാശയാണ്. എന്തിനുള്ള പ്രത്യാശയാണ്? ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങളിൽ ഉള്ള പ്രത്യാശ, ഈ ഒരു പ്രത്യാശ, നിത്യതയെക്കുറിച്ചുള്ള പ്രത്യാശ. അതാണ് യോഹന്നാൻ സുവിശേഷം 14:1-2 പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എന്നുവെച്ചാൽ മാറ്റമോ മാറ്റത്തിൻ്റെ നിഴലോ ഇല്ലാത്ത ദൈവത്തിൽ നിന്നാണ് നമ്മൾ അഭിഷേകം പ്രാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ വാഗ്ദാനങ്ങൾക്കോ അവിടുത്തെ അഭിഷേകത്തിനോ മങ്ങലിരിക്കില്ല. അത് പ്രിയപ്പെട്ടവരെ എന്നും നമ്മുടെ ജീവിതത്തിൽ ഒരു ഉണർവിന് കാരണമായിത്തീരും. ഇവിടെ ഇത് സൂചിപ്പിക്കാൻ കാരണം ഇതാണ്, ഞാനും നിങ്ങളുമൊക്കെ പൂട്ടപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഒരു വിധത്തിലുള്ള ഒരു ജയിൽവാസത്തിലാണ് നമ്മൾ, ജയിൽവാസത്തിലാണ് നമ്മൾ ഓരോരുത്തരും. ഇവിടെ നിരാശ കടന്നു വരാം. ഇവിടെ ഭാവിയിലേക്ക് നോക്കുമ്പോൾ ഇനി 1% പോലും ഒന്നിനും സാധ്യതയില്ലാത്തതുപോലെ നമുക്ക് തോന്നാം. എന്നാൽ അവിടെ കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ഹെബ്രായ ലേഖനം 10:35-36 നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നശിപ്പിച്ച് കളയരുത്, അതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു. വചനം ഹൃദയം നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിലൊന്ന് പതിയട്ടെ.
നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നശിപ്പിച്ച് കളയരുത്. അതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കാൻ നമുക്ക് സഹനശക്തി ആവശ്യമാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കാൻ നമുക്ക് സഹനശക്തി ആവശ്യമാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു ചെറിയ ഞെരുക്കത്തിൻ്റെ ഒരു ചെറിയ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലൂടെ കർത്താവ് നമ്മളെ നയിക്കുന്നത്. ഇരുത്തം വന്ന ആത്മാവിനെ അനുസരിക്കുന്ന, ആത്മാവിൽ പ്രചോദിതരായി ജീവിതം മുൻപോട്ട് നയിക്കാൻ പറ്റുന്ന ഒരു ആത്മീയ ലെവലിലേക്ക് കർത്താവ് ഈ കാലഘട്ടത്തിൽ എന്നെയും നിങ്ങൾ ഉയർത്തുകയാണ്. അതാണ് ലേഖനം പറഞ്ഞത്, നിങ്ങളുടെ ആത്മധൈര്യം, ആത്മാവിൽ നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന ആത്മാവിന്റെ ബലം, ആ ശക്തി, ആ ധൈര്യം നമ്മൾ ചോർത്തി കളയരുത്. അതുകൊണ്ടാണല്ലോ പൗലോസ്ലിയ തന്റെ ലേഖനത്തിൽ പറയുന്നത്, വീരത്വത്തിന്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്, ശക്തിയുടെയും സ്നേഹത്തിന്റെയും ആത്മ നിയന്ത്രണത്തിന്റെയും ആത്മാവിനെയാണ്. ശക്തിയുടെയും സ്നേഹത്തിന്റെയും ആത്മ നിയന്ത്രണത്തിന്റെ ആത്മാവ്. ഈ ആത്മാവ് നമ്മളിൽ വസിക്കുമ്പോൾ, ഈ ആത്മാവിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ മേൽ പ്രിയപ്പെട്ടവരെ നിരാശയ്ക്ക് സ്ഥാനമില്ല. അവിടെ പ്രത്യാശയുടെ വചനം എപ്പോഴും നമ്മളെ മുമ്പോട്ട് നയിച്ചുകൊണ്ടിരിക്കും. അവിടെ കൃപയുടെ വചനം നമ്മളെ മുമ്പോട്ട് നയിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവിടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിലെ ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങളിലൂടെ നമ്മളെ ദൈവം കടത്തിവിടുമ്പോൾ, നമ്മൾ വിശ്വാസമില്ലാത്ത മറ്റു മനുഷ്യരെ പോലെ, പ്രത്യാശയില്ലാത്ത മറ്റു വ്യക്തികളെ പോലെ, നമുക്ക് നൽകിയിരിക്കുന്ന ആത്മാവിനെതിരായി സംസാരിക്കരുത്, അവരുടെ പ്രത്യാശയ്ക്കെതിരായി സംസാരിക്കരുത്. ഏത് സാഹചര്യങ്ങളിലും നമ്മളിൽ വസിക്കുന്ന പരിശുദ്ധ ആത്മശക്തി കൊണ്ട് ആ സാഹചര്യം അടങ്ങിയിരിക്കുന്ന എല്ലാ തകർച്ചകളെയും അതിജീവിച്ച് മുൻപോട്ട് പോകാൻ നമുക്ക് കഴിയും. അത്രയും ശക്തിയുള്ള, അത്രയും ബലമുള്ള ഒരു ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ ദൈവം നിവേശിപ്പിച്ചിട്ടുണ്ട്. ലൂക്കാസ് വിശേഷം 4:1-2 അവൻ യേശു ക്രിസ്തു പരിശുദ്ധ ആത്മാവിനാൽ നിറഞ്ഞു, ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. ആത്മാവിൽ നിറഞ്ഞ യേശു ക്രിസ്തു ഇതാ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് മരുഭൂമിയിലേക്ക് പോവുകയാണ്. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് മരുഭൂമിയിലേക്ക് പോകുന്ന യേശു ക്രിസ്തു 40 ദിനരാത്രങ്ങൾ അവിടെ പ്രാർത്ഥനയിൽ ചെലവഴിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഉപവാസത്തിലും പ്രാർത്ഥനയിലും യേശു ക്രിസ്തു അവിടെ ചെലവഴിക്കുകയാണ്. ആരുമില്ല, ഒരു ഏകാന്തത, ഒരൊറ്റപ്പെട്ട അനുഭവം. അവിടെ പിതാവുമായുള്ള ബന്ധത്തിൽ, ഗാഠമായ ഒരു ബന്ധത്തിൽ വളരുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മാവിൽ നടന്ന യേശുവിനെ, പരിശുദ്ധ ആത്മാവിന്റെ ശക്തി നിറഞ്ഞ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. ഈ ഒരു മരുഭൂമി അവസ്ഥയിലാണ് ഞാനും നിങ്ങൾ ഇന്നുള്ളത്. അതായത് നമുക്ക് ശുശ്രൂഷയ്ക്ക് പോകാൻ പറ്റണില്ല, മറ്റുള്ളവരുമായിട്ട് ആത്മീയത പങ്കുവെക്കാൻ പറ്റുന്നില്ല. ആകപ്പാടെ നമുക്ക് ആശ്രയം സോഷ്യൽ മീഡിയ ആണ്, അല്ലെങ്കിൽ ഫോണാണ്, മറ്റെല്ലാം എല്ലാം ലോക്കിയപ്പെട്ടു. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ കർത്താവിൻ്റെ മരുഭൂമി അവസ്ഥ ചിന്തിക്കണം. അവിടെ യേശു ക്രിസ്തു തനിച്ചാണ്, പിതാവുമായുള്ള ബന്ധത്തിൽ വളരുകയാണ്. അപ്പം ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. അപ്പം ഈ നമ്മളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവൃത്തി തന്നെയാണ് ചില കാലഘട്ടങ്ങളിൽ ഒരു ഒരു ഒതുങ്ങിക്കൂടലിൻ്റെ, അല്ലെങ്കിൽ തനിച്ചാകലിൻ്റെ ഒരവസ്ഥയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ കടത്തിവിടുക. അത് സ്വാഭാവികമായ ഒരു ആത്മീയ ജീവിതത്തിൻ്റെ പ്രക്രിയയാണ്. അതിനകത്ത് പ്രത്യേകമായിട്ടൊന്നുമില്ല. അത് നമ്മുടെ വിശുദ്ധ ജീവിതം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്നും ചെയ്യാൻ പറ്റാതെ, ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ അവരുടെ ആധ്യാത്മികത ഒതുങ്ങിപ്പോയിട്ടുണ്ട്. എന്നാൽ അവരുടെ ഉള്ളിൽ പ്രത്യാശ മങ്ങിപ്പോയിട്ടില്ല. ഹല്ലേലൂയ. അതാണ് പരിശുദ്ധാത്മാവ് അവരിൽ ഉണർത്തിക്കൊണ്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അവരുടെ ഉള്ളിൽ ദൈവം ആത്മാവിലൂടെ നിവേശിപ്പിച്ച പരിശുദ്ധാത്മശക്തി കെട്ടുപോയില്ല, അത് കത്തിക്കൊണ്ടിരുന്നു. ലൂക്കാസ് സുവിശേഷം 4:14 ലൂക്കാസ് 4:14 ആത്മാവിൻ്റെ ശക്തിയോടെ അവൻ ഗലീലയിലേക്ക് മടങ്ങിപ്പോയി, അവൻ്റെ കീർത്തി സമീപപ്രദേശങ്ങളെല്ലാം വ്യാപിച്ചു. 5 അവൻ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിക്കാൻ ആരംഭിച്ചു. എല്ലാവരും അവനെ പുകഴ്ത്തി പ്രകീർത്തിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിൽ നിന്ന് അവൻ മടങ്ങി. അവൻ യേശു ക്രിസ്തു അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിക്കാൻ ആരംഭിച്ചു. അപ്പോൾ നോക്കിയ മരുഭൂമിയുടെ അവസ്ഥ കഴിഞ്ഞു, ആത്മാവിൻ്റെ ശക്തിയോടെ നിറഞ്ഞു. എന്നൊരു കർത്താവ് അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിക്കാൻ ആരംഭിച്ചു. ഒരു പുത്തൻ അഭിഷേകത്തോടെ, ഒരു പുത്തൻ കൃപയോടെ,
ഓ കഴിഞ്ഞ കാലങ്ങളിൽ വെളിപ്പെട്ടതിനേക്കാൾ ശക്തമായ ഒരു അഭിഷേകത്തോടെ വരും കാലങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി ലോകം ദർശിക്കും. അവന്റെ കീർത്തി സമീപപ്രദേശങ്ങളെല്ലാം വ്യാപരിച്ചതുപോലെ നമ്മൾ ആത്മാവിൽ ജ്വലിച്ചവരായി ആത്മാവിൽ കത്തുന്നവരായി ഓരോ ക്രിസ്ത്യാനിയും വരും കാലങ്ങളിൽ ലോകത്ത് ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്ന വ്യക്തികളായിരിക്കപ്പെടും. അഭിഷേകത്തിന്റെ മേൽ അഭിഷേകം നമ്മളോട് വെളിപ്പെടും. ഒരു കാര്യം ശ്രദ്ധിക്കുക, ലോകത്ത് ഇന്ന് വരെ വെളിപ്പെടാത്ത, ഇന്ന് വരെ നമ്മൾ നമ്മുടെ ലോകത്ത് വെളിപ്പെടാത്ത ഒരു പുത്തര അഭിഷേകത്തിന് വേണ്ടിയാണ് ദൈവം ഈ സഹനത്തിന്റെ വഴിയിലൂടെ നമ്മളെ നയിക്കുന്ന. ഓർക്കുക, അത്ഭുതകരമായി കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ ഈ ഒരു അഭിഷേകം എനിക്ക് നൽകണമേ, ഈ ഒരു കൃപ എനിക്ക് നൽകണമേ, ഈ കൃപയിലേക്ക് വളരാൻ, ഈ ഒരു പ്രത്യാശയിലേക്ക് വളരാൻ എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവിൽ ഉണർത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോരുത്തരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.